ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ത്രീ ഡി ആണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ അതിലത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് എക്സസൈസ് ട്വൽവ് പോയിൻ്റ് ത്രീയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും കൂടി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ടെന്നല്ലേ ഇപ്പോൾ സെൻ സെൻട്രോയിഡ് ഓഫ് ട്രയങ്കിളിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ അപ്പം അതിലത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് സെൻട്രോയിഡ് എന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ ഒരു ഒന്നുമില്ല ഒരു ട്രയാങ്കിളിൻ്റെ മീഡിയൻസ് മീറ്റ് ചെയ്യണ പോയിൻ്റ് ആണ് നമ്മുടെ സെൻട്രോയിഡ് അപ്പം ഇതാണ് നമ്മുടെ ഒരു ട്രയാങ്കിൾ ഇത് വേർട്ടെക്സ് എ ബി സി ആയിട്ട് എടുക്കുകയാണ് ഇനി ഇവിടെ മീഡിയം വരയ്ക്കാം മീഡിയം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ് മീഡിയം അതെന്താ ചെയ്യുക ഈ വേർട്ടക്സിനും ഈ വേർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് എടുക്കണ ഈ സൈഡ് ആ സൈഡിൻ്റെ മിഡ് പോയിൻറ്റിനും എന്ത് ചെയ്യും കണക്ട് ചെയ്യും ഒന്ന് മീഡിയം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ് അത് രണ്ട് പോയിൻ്റ്സിനെ കണക്ട് ചെയ്യും അത് ഏതൊക്കെയാ പോയിന്റ്സ് ഒരു വേർട്ടെക്സിനും ആ വേർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡിന്റെ മിഡ് പോയിന്റിനും തമ്മിൽ കണക്ട് ചെയ്യണം ബി സി എന്ന് പറഞ്ഞ സൈഡിന്റെ മിഡ് പോയിന്റ് ഇതാണ് ഡി എന്ന് വിചാരിക്കുക അതേപോലെ നമുക്ക് സിയിൽ നിന്നൊരു മീഡിയം വരയ്ക്കാം അപ്പോൾ എ ബിന്റെ ഒരു മിഡ് പോയിന്റ് എടുക്കുക അപ്പോൾ ഇതാണ് ഇ എന്ന് വിചാരിക്കുക അപ്പോൾ ഇയും സിയും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യാം നിന്നൊരു മീഡിയം വരയ്ക്കാം അപ്പോൾ ഇവിടെ എ സിയുടെ ഒരു മിഡ് പോയിന്റ് എഫ് ആയിട്ട് എടുക്കുക ആൻഡ് ബിയിനും എഫിനും തമ്മിൽ കണക്ട് ചെയ്യാം അപ്പോൾ ഈ മൂന്ന് മീഡിയൻസും മീറ്റ് ചെയ്ത ഈ പോയിന്റ് ആണ് നമ്മുടെ സെൻട്രോയിഡ് അപ്പം അതിനെ ഞാൻ ജീന്നാണ് ഡിനോട്ട് ചെയ്യണത് ഈ മീഡിയനെ ഈ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ ഡിവൈഡ് ചെയ്യണത് ടു ഇസ്റ്റ് ടു വൺ റേഷ്യോയിലാണ് ടു ഇസ് ടു വൺ റേഷ്യോയിലാണ് നമ്മുടെ മീഡിയ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ കട്ട് ചെയ്യുക അതെന്തായാലും ഓർത്ത് വയ്ക്കണം ആ റേഷ്യോ ടു ഇസ് ടു വൺ ആണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇവിടെ നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ടു ഇവിടെ വൺ അങ്ങനെ ആയിരിക്കും നമ്മുടെ സെൻട്രോയിഡ് ഈ മീഡിയനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഈ റേഷ്യ നിങ്ങൾക്ക് അറിഞ്ഞാലാണ് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പം അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം നമുക്ക് വേണ്ടത് കോർഡിനേറ്റ് ഓഫ് സെൻട്രോയിഡ് ആണ് ഈ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം ഇവിടെ മൂന്ന് വേർട്ടിസസിൻ്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട് എക്സ് വൺ വൈ വൺ സെഡ് വൺ എക്സ് ടു വൈ ടു സെഡ് ടു ആൻഡ് എക്സ് ത്രീ വൈ ത്രീ സെഡ് ത്രീ അപ്പം ഈ മൂന്ന് പേരിന് നമുക്കറിയാം നമുക്ക് ഈ ജി ആണ് കിട്ടേണ്ടത് അപ്പോൾ ഈ പോയിന്റ് ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെക്ഷൻ ഫോമിൽ വെച്ചിട്ട് ജിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് മീഡിയം വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എ ഡി എന്ന് പറഞ്ഞ മീഡിയം ആണ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഡി എന്ന് പറഞ്ഞ ഈ പോയിന്റിൻ്റെ ഇത് മിഡ് പോയിന്റ് ആണല്ലോ അപ്പോൾ മിഡ് പോയിന്റ് ആണല്ലോ അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഫോമിൽ വെച്ചിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അത് എഴുതി കഴിഞ്ഞാൽ ഡിയുടെ കോർഡിനേറ്റ് കിട്ടും ആൻഡ് എയുടെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും സെക്ഷൻ ഫോമിൽ വെച്ചിട്ട് ജിയുടെ കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഐഡിയ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ചെയ്ത് നോക്കാം എക്സാമ്പിൾ നയൻ്റെ ആൻസർ നോക്കാം അപ്പോൾ ഇവിടെ ഫിഗർ വരച്ചിട്ടുണ്ട് ആൻഡ് എ എന്ന് പറഞ്ഞ വേർഡെക്സ് നമ്മൾ എക്സ് വൺ വൈ വൺ സെഡ് വൺ എന്നും ബി എന്ന് പറയണത് എക്സ് ടു വൈ ടു സെഡ് സെഡ് ടു എന്നും സി എന്ന് പറയണത് എക്സ് ത്രീ വൈ ത്രീ സെഡ് ത്രീ എടുക്കുകയാണ് ആൻഡ് ഡി എന്ന് പറഞ്ഞ പോയിൻ്റ് എന്താണ് ബി സി എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് ആണ് അല്ലേ അപ്പോൾ ഡിയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും നമുക്ക് ബിയുടെ കോർഡിനേറ്റും സിയുടെ കോർഡിനേറ്റും അറിയാം അല്ലേ അപ്പോൾ ഡിയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും സെക്ഷൻ ഫോമിൽ വെച്ചിട്ട് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ബൈ ടു അല്ലേ മിഡ് പോയിൻ്റ് ആയിരിക്കും എസ് ടു വൺ റേഷ്യോയിലാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ എം ആൻഡ് എൻ വൺ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അപ്പം നമുക്ക് എന്ത് കിട്ടും എക്സ് ടു പ്ലസ് എക്സ് ത്രീ എക്സ് ടു പ്ലസ് എക്സ് ത്രീ ബൈ ടു y2 ടു പ്ലസ് വൈ ത്രീ വൈ ടു 2 വൈ ത്രീ ബൈ ടു കോമ സെഡ് ടു പ്ലസ് സെഡ് ത്രീ ബൈ ടു ഇപ്പം ഇതാണ് നമ്മുടെ ഡി എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ ഡിനീറ്റ്സ് ഓക്കെ അപ്പം നമുക്ക് എയുടെ കോർഡിനേറ്റ് അറിയാം അതേപോലെ ഡിയുടെ കോർഡിനേറ്റ് അറിയാം അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻ ഫോമിൽ വെച്ചിട്ട് ജിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ജി എന്ന് പറയുന്നത് സെൻട്രോയിഡ് ആണ് അത് നമ്മുടെ മീഡിയൻ എ ഡി എന്ന് പറഞ്ഞ ഈ മീഡിയന് ടു എസ് ടു വൺ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് അത് നമുക്ക് കോർഡിനേറ്റ് ഓഫ് ജി കണ്ടുപിടിക്കാം ഈ ലൈൻ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ ഇനി സെക്ഷൻ ഫോമിൽ ഒന്ന് അപ്ലൈ ചെയ്യാം ഇത് എം എന്ന് പറയുന്നത് ടൂവും എൻ എസ് വൺ ഓക്കെ ഇപ്പോൾ ജസ്റ്റ് അതിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം എന്ത് കിട്ടും ടു ഇൻറ്റു എക്സ് ടു പ്ലസ് എക്സ് ത്രീ ബൈ ടു പ്ലസ് വൺ ഇൻറ്റു എക്സ് വൺ ദറ്റ് ഇസ് എക്സ് വൺ ബൈ പ്ലസ് വൺ ദറ്റ് ഇസ് ത്രീ കോമ വൈ കോർഡിനേറ്റ് എന്താണ് ടു ഇൻറ്റു വൈ ടു പ്ലസ് വൈ ത്രീ ബൈ ടു പ്ലസ് വൺ ഇൻറ്റു വൈ വൺ ദറ്റ് ഇസ് വൈ വൺ ബൈ ടു പ്ലസ് വൺ കോമ ടു ഇൻറ്റു സെഡ് ടു പ്ലസ് സെഡ് ത്രീ ബൈ ടു പ്ലസ് വൺ ഇൻറ്റു സെഡ് വൺ ദറ്റ് ഇസ് ജെഡ് വൺ പ്ലസ് വൺ അല്ലേ ടു പ്ലസ് വൺ ഇപ്പം ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് ഓഫ് ജി ആണല്ലോ ഇനി നോക്കിയേ ഇവിടെ ടുവും ഇ റ്റൂവും ക്യാൻസലായി പോവും ഇ റ്റൂം ഇ ടൂവും ഇ റ്റൂവും ഇ റ്റൂവും ഒക്കെ ക്യാൻസലായി പോവും ബാക്കി ഇവിടെ ന്യൂമർ റേറ്റിൽ എന്ത് വരും എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ബൈ ടു പ്ലസ് വൺ എന്താണ് ത്രീയാണ് അല്ലേ എക്സ് കോർഡിനേറ്റ് കിട്ടി ദറ്റ് ഈസ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ബൈ ത്രീ അതേപോലെ ഇവിടെ നോക്കുക ഇവിടെ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈ വൺ ഉണ്ട് പ്ലസ് വൈ ടു പ്ലസ് വൈ ത്രീ അപ്പം ഇതിന് പകരം നമുക്ക് എങ്ങനെ ചെയ്താൽ വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് വൈ ത്രീ ഡിവൈഡഡ് ബൈ ടു പ്ലസ് വൺ എന്താണ് ത്രീ അതേപോലെ സെഡ് കോർഡിനേറ്റ് എന്താണ് സെഡ് വൺ പ്ലസ് സെഡ് ടു പ്ലസ് സെഡ് ത്രീ ബൈ ത്രീ ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് ഓഫ് സെൻട്രോയിഡ് അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക കോർഡിനേറ്റ് ഓഫ് സെൻട്രോയിഡ് പഠിച്ചു വെക്കുക ആൻഡ് മീഡിയ തന്നെ സെൻട്രോയിഡ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോം പഠിച്ചു വെക്കുക ടു എസ് ടു വൺ രണ്ട് കാര്യങ്ങളും പഠിച്ചു വെക്കുക അത് പഠിച്ചു വച്ചാലാണ് പ്രോബ്ലെംസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇപ്പം ഈ കൊച്ചിന് നോക്കുക ദ സെൻട്രോയിഡ് ഓഫ് എ ട്രയങ്കിൾ എ ബി സി ഇസ് അറ്റ് ദ പോയിൻ്റ് വൺ 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 ഇഫ് ദ കോർഡിനേറ്റ് ഓഫ് ബി ആൻഡ് സി ആർ ത്രീ മൈനസ് ഫൈവ് സെവൻ ആൻഡ് മൈനസ് വൺ സെവൻ മൈനസ് സിക്സ് റെസ്പെക്റ്റീവ്ലി ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് പോയിൻ്റ് സി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ പോയിന്റിന് പകരം വൺ ടു ത്രീ വെച്ചിട്ട് ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട് അതായത് മൂന്ന് മീഡിയൻസ് മീറ്റ് ചെയ്യണം ഈ പോയിന്റ് എന്താണ് തന്നിട്ടുണ്ട് വൺ വൺ ആണ് തന്നിട്ടുണ്ട് പിന്നെ ഇവിടെ എ എന്ന് പറഞ്ഞ വേർട്ടെക്സിൻ്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട് അതേപോലെ ബിയുടെ കോർഡിനേറ്റും തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി എന്ന് പറഞ്ഞ ഈ കോർഡിനേറ്റ് ആണ് നമുക്ക് കോർഡിനേറ്റ് ഓഫ് സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ അറിയാം നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തത് അപ്പം അത് വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പം എയും ബിയും തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് എന്താ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട് കോർഡിനേറ്റ്സ് ഓഫ് സെൻട്രോയിഡ് എഴുതി ദറ്റ് ഈസ് ഈക്വൽ ടു വൺ 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 ആണ് തന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ത്രീ വൈ ത്രീ സെഡ് ത്രീയാണ് ഇപ്പം സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ അറിയാലോ ഇപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഈ ഫസ്റ്റ് കോർഡിനേറ്റ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക സെക്കൻഡ് കോർഡിനേറ്റ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക ആൻഡ് തേർഡ് കോർഡിനേറ്റ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക അപ്പോൾ എന്താ ചെയ്യേണ്ടത് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ബൈ ത്രീ ഇസ് ഈക്വൾ ടു ഇവിടെ എന്താണ് വൺ ഇതിൽ വാല്യൂസ് ഒക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ് ത്രീയാണ് എക്സ് ടു എന്ന് പറയുന്നത് എന്താ മൈനസ് വൺ പ്ലസ് എക്സ് ത്രീ ആണ് നമുക്ക് കിട്ടേണ്ടത് ബൈ ത്രീ ഇസ് ഈക്വൽ ടു വൺ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ എന്ത് കിട്ടും ത്രീ മൈനസ് വൺ എന്താ ടു പ്ലസ് എക്സ് ത്രീ ഇസ് ഈക്വൾ ടു ത്രീ ഇങ്ങോട്ട് പോകുമ്പോൾ വൺ ഇൻ ടു ത്രീ ത്രീ അപ്പം എക്സ് ത്രീ എന്ന് പറയണത് ത്രീ മൈനസ് ടു എന്ന് കിട്ടും ദറ്റ് ഇസ് ഈക്വൾ ടു വൺ അപ്പം ഇതിൽ നിന്ന് നമുക്ക് എക്സ് ത്രീ എന്ന് പറയണത് വൺ ആണ് കിട്ടി ഇനി നെക്സ്റ്റ് കോർഡിനേറ്റ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം അപ്പോൾ വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് വൈ ത്രീ ബൈ ത്രീ ഇസ് ഈക്വൾ ടു വൺ ഇപ്പോൾ ഇവിടെ ടു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ദറ്റ് ഇസ് ഈക്വൾ ടു 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 ടുന്ന് എഴുതണം ഓക്കെ ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ വണ്ണാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യും ദറ്റ് ഈസ് ഈക്വൾ ടു വണ്ണ് നഴുതി നീ വൈ വൺ ആൻഡ് വൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വൈ വൺ എന്ന് പറയണത് മൈനസ് ഫൈവ് ആണ് ആൻഡ് വൈ ടു എന്ന് പറയണത് സെവൻ ആണ് പ്ലസ് വൈ ത്രീ ബൈ ത്രീ ഇസ് ഈക്വൾ ടു വൺ ത്രീ ഇങ്ങോട്ട് പോകുമ്പോൾ ദറ്റ് ഈസ് ഈക്വൾ ടു ത്രീന്ന് കിട്ടും അപ്പം അതിൽ നിന്ന് വൈ ത്രീ എന്ന് പറയണത് എന്താണെന്ന് കിട്ടും ത്രീ മൈനസ് ടു ദറ്റ് ഇസ് ഈക്വൾ ടു വൺ ഇപ്പോൾ ഇവർ തമ്മിൽ കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ടു അല്ലേ കിട്ടുക ഇപ്പോൾ ടു ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ടു ആവും ഇപ്പോൾ വൈ ത്രീ എന്ന് പറയണത് ത്രീ മൈനസ് ടു ദറ്റ് ഇസ് ഈക്വൾ ടു വൺ നീ z1 വൺ പ്ലസ് സെഡ് ടു പ്ലസ് ജെഡ് ത്രീ ബൈ ത്രീ ഇസ് ഈക്വൾ ടു വൺ ഇക്വേറ്റ് ചെയ്യുക അപ്പോൾ സെഡ് വൺ എന്ന് പറയണത് സെവൻ ആണ് ജെഡ് ടു എന്ന് പറയുന്നത് മൈനസ് സിക്സ് ആണ് ആൻഡ് സെഡ് ത്രീ ബൈ ത്രീ ദറ്റ് ഇസ് 3 ടു വൺ ഈ ഇങ്ങോട്ട് പോകുമ്പോൾ വൺ ഇൻ ടു ത്രീ ദറ്റ് ഇസ് ഈക്വൾ ടു ത്രീന്ന് കിട്ടും സെവൻ മൈനസ് എന്ന് പറയണത് വണ് ആണ് പ്ലസ് സെഡ്

അപ്പോൾ ഇവിടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ടു വരും ഇവിടെ ത്രീ വരും ജസ്റ്റ് സോൾവ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞേ മാറ്റാണേ വരുള്ളൂ അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാംട്ടോ ഈ ക്വസ്റ്റ്യൻ നോക്കുക മിസ്ലേനിയസിലത്തെ ക്വസ്റ്റ്യൻ ആണ് ഇഫ് ദ ഒറിജിൻ ഇസ് ദ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ വിത്ത് വേർട്ടസസ് പി ടു എ ടു സിക്സ് ആൻഡ് ക്യു മൈനസ് ഫോർ ത്രീ ബി കൊമ മൈനസ് ടെൻ ആൻഡ് ആർ എയ്റ്റ് ഫോർട്ടീൻ ടു സി ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ബി സി അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ പി ക്യു ആർ തന്നിട്ടുണ്ട് ആൻഡ് ഇതിന്റെ വേർട്ട്സിനിൻ്റെ കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ പറയുന്നുണ്ട് ഒറിജിൻ ഇസ് ദ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ അതായത് മീഡിയൻസ് മീറ്റ് ചെയ്ത ഈ പോയിന്റ് ആണ് നമ്മുടെ സെൻട്രോയിഡ് അല്ലേ അപ്പോൾ അത് നമ്മുടെ ആണ് അതായത് ഇപ്പോൾ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും സീറോ 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 അല്ലേ ഒർജിൻ്റെ കോർഡിനേറ്റ് എന്താണ് ഒറിജിൻ്റെ കോർഡിനേറ്റ് സീറോ 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 ആണ് അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഒർജിൻ ഇസ് ദ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് ഇപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് അപ്പോൾ നമ്മുടെ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റും എന്തായിരിക്കും സീറോ 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 ആയിരിക്കും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിലത്തെ എ ബി സി കണ്ടുപിടിക്കണം ഇപ്പം ഇ സി ആണ് അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറയുന്നത് എക്സ് വൺ വൈ വൺ സെഡ് വൺ ദറ്റ് ഇസ് ഈക്വൾ ടു ടു എ ടു കോമ സിക്സ് കോർഡിനേറ്റ് ഓഫ് ക്യൂ എന്താണ് എക്സ് ടു വൈ ടു സെഡ് ടു ദറ്റ് ഇസ് ഈക്വൾ ടു മൈനസ് ഫോർ ത്രീ ബി മൈനസ് ടെൻ കോർഡിനേറ്റ് ഓഫ് ആർ എന്താണ് എക്സ് ത്രീ വൈ ത്രീ സെറ്റ് ത്രീ ദറ്റ് ഇസ് ഈക്വൾ ടു എയ്റ്റ് ഫോർട്ടീൻ കൊമ സിന്നെ ഇവിടെ പിന്നെ ഇവിടെ ഒറിജിൻ എന്ന് പറയുന്നത് സെൻട്രോയിഡ് ആണ് ഇപ്പോൾ കോർഡിനേറ്റ് ഓഫ് ജി അതായത് എന്ന് പറയുന്നത് സീറോ 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 ആയിരിക്കും പിന്നെ നമുക്ക് കോർഡിനേറ്റ് ഓഫ് സെൻട്രോയിഡ് അറിയാം അപ്പോൾ അത് എഴുതി ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ 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 ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേറ്റ് ചെയ്യുക ഇതിലത്തെ ഫസ്റ്റ് കോർഡിനേറ്റും ഇവിടുത്തെ ഫസ്റ്റ് കോർഡിനേറ്റും ഇക്വേറ്റ് ചെയ്യുക അപ്പോൾ എന്ത് കിട്ടും എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ബൈ ത്രീ ഈക്വൾ ടു സീറോ ഇവരും ഇവരും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക ഇയാളും ഇയാളും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക അതേപോലെ ഇയാളും ഇയാളും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അത് ചെയ്യാം ചെയ്യുക എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ബൈ ത്രീ ഇസ് ഈക്വൾ ടു സീറോ ദി സിംപ്ലൈസ് ഈ ത്രീ ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ഇസ് ഈക്വൾ ടു സീറോ ദി സിംപ്ലൈസ് എക്സ് വൺ എന്ന് പറയണത് ടു എ ടു എ പ്ലസ് എക്സ് ടു എന്ന് പറയണത് മൈനസ് ഫോർ പ്ലസ് എക്സ് ത്രീ എന്ന് പറയുന്നത് എന്താണ് എയ്റ്റ് ആണ് ദറ്റ് ഇസ് ഈക്വൾ ടു സീറോ ദിസ് ഇംപ്ലൈസ് ടു എ പ്ലസ് ഫോർ ഇസ് ഈക്വൾ ടു സീറോ ദിസ് ഇംപ്ലൈസ് ടു എ ഇസ് ഈക്വൾ ടു മൈനസ് ഫോർ ദിസ് ഇംപ്ലൈസ് എ ഇസ് ഈക്വൾ ടു മൈനസ് ഫോർ ബൈ ടു ദറ്റ് ഇസ് ഈക്വൾ ടു മൈനസ് ടു എ എന്താണെന്ന് കിട്ടി മൈനസ് ടു സെയിം വേ യാളടുത്തു വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് വൈ ത്രീ വൈ ത്രീ ഇസ് ഈക്വൽ ടു സീറോ അപ്പോൾ വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് വൈ ത്രീ ഇസ് ഈക്വൾ ടു സീറോ ദിസ് ഇംപ്ലൈസ് വൈ വൺ എന്ന് പറയണത് ടു പ്ലസ് വൈ ടു എന്ന് പറയണത് ത്രീ ബി പ്ലസ് വൈ ത്രീ എന്ന് പറയണത് ഫോർട്ടീൻ ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ സോ ദിസ് ഇംപ്ലൈസ് സിക്സ്റ്റീൻ ടു പ്ലസ് ഫോർട്ടീൻ ഇസ് സിക്സ്റ്റീൻ പ്ലസ് ത്രീ ബി ഇസ് ഈക്വൽ ടു സീറോ ദിസ് ഇംപ്ലൈസ് ത്രീ ബി ഇസ് ഈക്വൾ ടു മൈനസ് സിക്സ്റ്റീൻ ഇപ്പം ഇതിൽ നിന്ന് ബി എന്ന് പറയുന്നത് മൈനസ് സിക്സ്റ്റീൻ ബൈ ത്രീന്ന് കിട്ടും ഇനി നെക്സ്റ്റ് വൺ ഇപ്പോൾ സെഡ് വൺ പ്ലസ് സെഡ് ടു പ്ലസ് സെഡ് ത്രീ ബൈ ത്രീ ഈക്വൾ ടു സീറോ ഇവിടെ നോക്കാൻ വൺ എന്ന് പറയുന്നത് ആണ് സെഡ് ടു എന്ന് പറയുന്നത് മൈനസ് ടെൻ സെഡ് ത്രീ ഇസ് ടു സി